നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മിഡ് വീക്കിൽ കിടിലൻ മത്സരങ്ങളാണ് നമ്മൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കണ്ടത്. ഒരു പിടി സൂപ്പർ പ്രകടനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഒരു ടീം ഓഫ് ദി വീക്ക് യുവേഫ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഫാൻറ്റസി ഫുട്ബോളിൻ്റെ പോയിൻ്റുകൾ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ടീം ഓഫ് ദി വീക്കാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെയാണ് ടീം ഓഫ് ദി വീക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന്. ഗോൾ കീപ്പറായിട്ട് ഡോട്ട്മുണ്ടിൻ്റെ ഗോൾ കീപ്പർ ഗ്രിഗോ കോബലാണുള്ളത്. ഡിഫൻഡേഴ്സായിട്ടുള്ളത് ആഴ്സണലിൻ്റെ ബെൻ വൈറ്റ്, ബാഴ്സലോണയുടെ ആൻഡ്രീസ് ക്രിസ്റ്റ്യൻസൻ, പിന്നെ ജോസ്കോ ഗാർഡിയോൾ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോസ്കോ ഗാർഡിയോൾ. മിഡ്ഫീൽഡേഴ്സായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാർഡോ സിൽവ, അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ ഫെഡെ വാൽവർദെ, പി എസ് ജിയുടെ വിറ്റീഞ്ഞ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ ഡി പോൾ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡൻ. മുന്നേറ്റ നിരയിൽ ബാഴ്സലോണയുടെ റഫീഞ്ഞ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അൻ്റോയിൻ ഗ്രീസ്മാൻ. ഇതിൽ ഓരോ താരങ്ങൾക്കും പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻറ്റസി ഫുട്ബോളിൻ്റെ പോയിൻ്റുകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം പോയിൻ്റുകൾ ഉള്ളത് എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റഫീഞ്ഞക്കാണ്, 13 പോയിൻ്റുകൾ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോഡന് 11 പോയിൻ്റ് ഉണ്ട്, അതുപോലെ ജോസ്കോ ഗാർഡിയോളിന് 11 പോയിൻ്റ് ഉണ്ട്. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും പോയിൻ്റുകൾ വരുന്നത്. 10 പോയിൻ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ ഡിബോളിനുണ്ട്. എന്തായാലും എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ റഫീഞ്ഞക്കാണ് കൂടുതൽ പോയിന്റുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.